പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ പേര് പടവീടൻ നമ്പി എന്നാണ്. പറഞ്ഞ പോലെ ഭയങ്കര റഗഡും ഒരു റൂത്ത്ലെസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. മിക്ക സീൻസും വേലായുധ പണിക്കറുടെ കൂടെ തന്നെയാണ്. ഞങ്ങളുടെ ഞാനൊരു ഓബ്സ്റ്റക്കിളായി വരുന്നു. ഞങ്ങളുടെ പിന്നെ ഞങ്ങളുടെ കുറേ ഫൈറ്റ് സീൻസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാനും സിജുവും ഒരുമിച്ച് ചെയ്യുന്ന ഫൈറ്റ് സീൻസിലൊക്കെ ആ ഒരു എനർജിയും ഒരു യൂത്ത്ഫുൾനെസ്സൊക്കെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും വളരെയധികം എസ്റ്റാബ്ലിഷ്ഡ് ആവാത്തതുകൊണ്ട്, പിന്നെ സിജു ആണെങ്കിൽ ഇതിനുവേണ്ടി വളരെയധികം പരിശ്രമിച്ച് ട്രെയിൻ ചെയ്ത് വന്ന് ഫുൾ റെഡിയായിട്ടാണ് വന്ന്. ഞാനും എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലാണ്, ഞാനും പൊതുവേ ട്രെയിനിങ്ങും ജിംനാസ്റ്റിക്സൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു കോആക്ടറും കിട്ടി, സിജുവിന് എന്നെ പോലത്തെ ഒരാളെയും കിട്ടി. അപ്പം ഞങ്ങൾ നല്ല കോർഡിനേഷനും നല്ല രസമായിരുന്നു സിജുവിൻ്റെ കൂടെ ഫൈറ്റ് സീൻസൊക്കെ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും നമുക്ക് കാണാൻ കിട്ടും. ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയിലൊക്കെ ഭാഗമാവുക തന്നെ അതന്നെ ഒരു ഭാഗ്യമാണ്. വിനയൻ സാർ ആക്ച്വലി എന്നെ വിളിച്ചത് കുറച്ച് ലേറ്റായിട്ടാണ്. സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ ജസ്റ്റ് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ടാണ്. അത് സാറ് പറഞ്ഞത് ആ ക്യാരക്ടറിന് വേണ്ടി ഞാൻ കുറച്ചു കൂടുതൽ അർബൻ, കുറച്ചുകൂടി ഒരു ഹാൻഡ്സം കൂടുതലായി പോയോ എന്നൊക്കെ സാറിന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ക്യാരക്ടർ ഭയങ്കര റഗഡും റഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ പിന്നെ ബാക്കിയുള്ള ആൾക്കാർ സാറോട് പറഞ്ഞു സുദേവ് നല്ല ആക്ടറാണോ എന്ന്, നമുക്ക് ആ മേക്ക് ഓവർ ചെയ്ത് ഒരു അർബൻ പോളിഷ്നെസ് കളഞ്ഞ് കുറച്ചുകൂടി ഒരു റഗഡ് ലുക്ക് നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ബാക്കി സാറുടെ ഒരു എക്സ്പീരിയൻസ് കാരണം നമ്മൾ കോസ്റ്റ്യൂമും മേക്കപ്പും ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്ത്, പിന്നെ സാറ് പറയുന്ന പോലെ ക്യാരക്ടറൈസേഷനൊക്കെ ചെയ്ത് ആ ക്യാരക്ടർ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതെ, അതേപോലെ കായംകുളം കൊച്ചുണ്ണിയിലും ഞാൻ വന്നത് ചെറിയ റോളാണ്. പക്ഷേ അത് ഒരു രാജാവിൻ്റെ ആ ഒരു റോയൽ ഒരു ലുക്ക് ഒക്കെയാണ്. പക്ഷെ അതിന് നേരെ മറിച്ചാണ് ഇതിൽ. ഇതിൽ തിരുവിതാംകൂർ ആർമിയുടെ രണ്ടാം വടനായകൻ ആയിട്ടാണ്. അപ്പോൾ ബാറ്റിൽ ഫീൽഡിലുള്ള അതിൻ്റെ സ്കാർസും അതിൻ്റെ ഒരു റഫ്നെസ് വളരെയധികമുള്ള ഒരു ക്യാരക്ടറാണ്. ഒട്ടും പോളിഷ്ഡ് ഒന്നും അല്ലാത്ത ഒരു ക്യാരക്ടർ. അപ്പോൾ അത് എൻ്റെ കരിയറിൽ വൺ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ, ഞാൻ യൂഷ്വലി ചെയ്യുന്നത് കുറച്ച് സ്റ്റൈലൈസ്ഡും ഒരു അർബൻ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് അങ്ങനത്തെ റോൾസാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഒരു ജേണിയാണ്. അപ്പോൾ ഞാൻ അന്നേ മുതൽ സാറെ മീറ്റ് ചെയ്യണം, സാറുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആളാണ്. അപ്പോൾ 10 വർഷം ഞാൻ അധ്വാനിച്ച് ഞാനിപ്പോൾ അവിടം വരെ എത്തി, സാർ ഇങ്ങോട്ട് വിളിച്ചു എന്നുള്ള എനിക്കൊരു ഒരു പേഴ്സണൽ അച്ചീവ്മെൻ്റാണത്. ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ പോകുന്ന ട്രാക്ക് കറക്റ്റാണ് എന്നുള്ള ഒരു ഒരു ആശ്വാസവും കൂടി ഉണ്ട്. ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് ഇനിയും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സാധനങ്ങൾ കാര്യങ്ങൾ സാധിക്കും എന്ന് ഉള്ളൊരു വിശ്വാസം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ആക്ച്വലി പെർഫോമൻസിന് മുമ്പേ നമ്മൾ ലുക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ സാറ് ഓരോന്നായിട്ട് സാറന്നെ ആഡ് ചെയ്യും, ഓരോന്നും ആഡും സബ്ട്രാക്റ്റും ചെയ്ത് നമ്മൾ ഫൈനൽ ഒരു ലുക്കിലേക്ക് എത്തിയപ്പോൾ സാറ് കൺവിൻസ്ഡായി. സാറ് പറഞ്ഞു ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ക്യാരക്ടർ ഇതാണ്. അപ്പോൾ ഞാനും വിചാരിച്ചു സാർ എങ്ങനെ ഇത് അവിടെ എന്നെ ഇങ്ങനെ റിഫൈൻഡ് ആയിട്ട് ഇരിക്കണത്, എന്നെ ഇങ്ങനെ ആക്കി കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ സാറിനറിയും, ഈ ഇത് ഇങ്ങനെ ചെയ്താൽ ഇതിൻ്റെ ഇഫക്റ്റ് ഇതായിരിക്കും, അതങ്ങനെ ചെയ്താൽ അതിൻ്റെ ഇഫക്റ്റ് ആയിരിക്കും. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്, അപ്പോൾ അതൊക്കെ ഒരു സ്കൂൾ പോലെയാണ്. പിന്നെ ഞാൻ പെർഫോം ചെയ്യുമ്പോൾ ഇതുവരെ ഞാൻ ചെയ്യാത്ത ഒരു എനർജി ലെവൽ, ഒരു ലൗഡായിട്ടുള്ള ഒക്കെ ഒരു ക്യാരക്ടറാണത്. ഞാൻ യൂഷ്വലി ചെയ്യുന്ന സട്ടിൽഡായിട്ട് കൺട്രോൾഡായിട്ട് വളരെ ചെറിയ മൂവ്മെൻറ്റ്സും ഐ മൂവ്മെൻറ്റ്സിലൊക്കെ ചെയ്യുന്ന റിഫൈൻഡ് പോളിഷ്ഡ് ക്യാരക്ടേഴ്സൊക്കെയാണ്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് അങ്ങനെ ഭയങ്കര ലൗഡും തിയേറ്ററിക്കലും അങ്ങനത്തെ സീൻസും ഡയലോഗ്സും ഡെലിവറിയൊക്കെ ഉള്ളു, ഭയങ്കര അഗ്രസീവ്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്, സാറ് പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ നന്നായിട്ടുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം വരും, ഇത്ര വലിയ ഡയറക്ടർ നമ്മൾ
പറയുമ്പോൾ എൻ്റെ എനിക്കും ഈ ഇങ്ങനത്തെ പെർഫോമൻസ് ചെയ്യാൻ ആദ്യമായിട്ടാണ് അവസരം കിട്ടിയിരിക്കുന്നത്. കുറേ ആർട്ടിസ്റ്റ് ഉണ്ട്, എല്ലാവരും പ്രൊഫഷണൽസാണ്. എങ്ങനെ എത്ര വലിയ ലെവലായാലും എങ്ങനെ ആയാലും നമ്മളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, എല്ലാവരും അവരവരുടെ ജോബ് വന്ന് ചെയ്യുന്നു. അപ്പോൾ അതിൽ അത് സന്തോഷമാണ് അവരോട് പുതിയ പുതിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കിംഗ് എക്സ്പീരിയൻസ് ഈ പടത്തിൽ സിജുവിൻ്റെ കൂടെയാണ് ഉള്ളത്. അപ്പോൾ സിജു ഇപ്പോൾ എൻ്റെ നല്ലൊരു സുഹൃത്തുമാണ്. പിന്നെ സിജുവിൻ്റെ കൂടെ ഞാൻ ഈവനിങ്ങിൽ ഞങ്ങൾ രണ്ടായാലും ഒരുമിച്ചായിരുന്നു ട്രെയിനിങ് ഒക്കെ ചെയ്യുക. ഞങ്ങൾ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത് ഒരുമിച്ചായിരുന്നു. ചിലപ്പോൾ രാവിലെ ഞാൻ പോകുമ്പോൾ രാവിലെ അവിടെ സിജു വരും, പിന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഈവനിങ്ങിൽ ഞാൻ പിന്നെയും പോകുമ്പോൾ പിന്നെയും സിജു വരും. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ നല്ലൊരു ബോണ്ടിങ്ങും ആയിട്ടുണ്ട്. അതേപോലെ ആ കെമിസ്ട്രിയും ഗിവ് ആൻഡ് ടേക്ക് നമുക്ക് പടത്തിൽ ഞങ്ങളുടെ ആക്ഷൻ സീക്വൻസസിലും ബാക്കി സീക്വൻസസിലും കാണാൻ പറ്റും. ഇരിക്കാന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു ഫിലിമാണ് ഇത് പുൾ ഓഫ് ചെയ്യാൻ. ഇതിപ്പോൾ ഗോകുലം ഫിലിംസ് ആയതുകൊണ്ടും വിനയൻ സാറുടെ ഒരു വാശിയും ആ ഒരു കോൺഫിഡൻസും കൊണ്ടാണ് ഈ ഇത്രയും വലിയ സിനിമ ഉണ്ടാക്കാൻ പറ്റിയത്. അതും അതിൻ്റെ ഇടയ്ക്ക് കോവിഡ് വന്നു, പിന്നെ നമ്മൾ എക്സ്റ്റീരിയേഴ്സ് ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര വെയിലും മഴയും ഒക്കെയാണ്. പിന്നെ ആക്ഷൻ സീക്വൻസസ് ഇത്ര ഭയങ്കര ആക്ഷൻ സീക്വൻസസ്. അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെയും ഷിജുവിൻ്റെ ഒരു വലിയ ആക്ഷൻ സീക്വൻസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് സീൻ ഉണ്ട് കുറച്ച്, അതിൻ്റെ ലീഡപ്പ്, ആ ലീഡപ്പ് തീരാൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്ഷൻ തുടങ്ങാൻ പോകുന്നത്. പക്ഷേ ആ ലീഡപ്പ് തീരാൻ കുറച്ചൊരു ഡീലേ വരുന്നുണ്ടായിരുന്നു. ഞാനിവിടെ രാവിലെ ആക്ഷനാണെന്ന് പറഞ്ഞ് എക്സൈറ്റഡ് ആയിട്ട് ഇറങ്ങിയതായിരുന്നു. എന്നിട്ട് ആക്ഷൻ തുടങ്ങണില്ല, ആക്ഷൻ തുടങ്ങണില്ല. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറയുന്നത്, സാറ് എൻ്റെ കൈയൊക്കെ ഇങ്ങനെ തെരിപ്പ് മാറ്റണം, ആക്ഷൻ ഒന്ന് തുടങ്ങൂ പ്ലീസ്. പിന്നെ സാറ് അവസാനം ആ സീൻ കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, സുദേവ പൊക്കോ എൻ്റെ കയ്യിൽ തെരുപ്പൊന്ന് മാറ്റിക്കോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോയി അടുത്ത് ഒന്ന് രണ്ട് ഷോട്ടിൽ തന്നെ എനിക്ക് ഒരു സ്റ്റണ്ടിൽ തലയിൽ കൊണ്ട് ഇവിടെ ഇത്ര വലിയൊരു മുറിവ് വന്നു. പിന്നെ ഞാൻ പറഞ്ഞു, സാർ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? സാറ് പറഞ്ഞു, ഹോസ്പിറ്റലിൽ പൊക്കോ, ഇനി വേറെ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞു, സാർ ഹോസ്പിറ്റലിൽ പോയി അവർ സ്റ്റിച്ച് ഇടും, സ്റ്റിച്ച് ഇതാ പിന്നെ നമുക്ക് ഇന്ന് ഷൂട്ടിംഗ് ചെയ്യാൻ പറ്റില്ല. അതൊന്നും നീ നോക്കണ്ട, നീ പോയി ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ച് ഇട്ടിടുവാ, ഞാൻ വേറെ എന്തെങ്കിലും എടുത്തോളാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ പോയി തെരിപ്പ് മാറ്റി ഹോസ്പിറ്റലിൽ പോയി ആറ് സ്റ്റിച്ചൊക്കെ ഇട്ട് അടുത്ത ദിവസം വന്ന് പിന്നെ ആക്ഷൻ സീൻ കണ്ടിന്യൂ ചെയ്തു. അതിലും മേക്കപ്പൊക്കെ വെച്ച് മാറ്റി അത് കണ്ടിന്യൂ ചെയ്തു. അതേപോലെ സിജുവിന് കാലിൽ ഇടിയിട്ടി സജു ലിംപിത് പോണ ഞാൻ കണ്ടിട്ടുണ്ട്. വിഷ്ണു ലിംപിത് പോണ കണ്ടിട്ടുണ്ട്. പിന്നെ സുരേഷേട്ടൻ റിബ്സ് രണ്ടെണ്ണം ഫ്രാക്ചറായി. അതായത് ഞങ്ങളെല്ലാവരും വളരെയധികം കഷ്ടപ്പെട്ട് ഈ വാട്ട് എവർ ഇറ്റ് ടേക്സ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ഫിലിം എങ്ങനെ ഏറ്റവും ബെസ്റ്റായിട്ട് വരാൻ പറ്റുമെന്ന്. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ലെവൽ പ്രൊഫഷണൽസിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. ഞാൻ എൻ്റെ ബെസ്റ്റ് ഔട്ട്പുട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഔട്ട്പുട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ അത്രയും എക്സ്പേർട്ടായിട്ടുള്ള പ്രൊഫഷണൽസ് അവരുടെ ബെസ്റ്റ് കൊടുക്കാനും ഉണ്ട്. അപ്പോൾ എനിക്ക് ഇനിയും ഇനിയും ഓണുള്ള പുഷ് ചെയ്യാനുള്ള കോൺഫിഡൻസ് വരും. ഞാൻ എൻ്റെ ലിമിറ്റ്സിന് പുറത്ത് പുഷ് ചെയ്താലും അത് വർത്താണ് എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും ആർട്ടിസ്റ്റ് ഉണ്ട്. അതുമാത്രമല്ല അവരുടെ അടുത്ത് നിന്ന് നമുക്ക് പഠിക്കാനും കുറേയൊക്കെ കിട്ടും. ഇപ്പോൾ ഷാജി സാറൊക്കെ സിനിമാറ്റോഗ്രഫി ക്യാമറയുടെ പിന്നിലിരിക്കുമ്പോൾ ഷാജി സാർ ചെറിയ ചെറിയ കാര്യങ്ങളും പറഞ്ഞുതരും, എങ്ങനെ ഒരു ലാൻഡിങ് എടുക്കണമെങ്കിൽ എങ്ങനെ എടുക്കണം, ഏത് ആംഗിളിൽ ചെയ്യണം, ലാസ്റ്റിൽ പറയും ചിലപ്പോൾ മുഖം ഒന്ന് അങ്ങോട്ട് നോക്കിയിട്ട് ഫിനിഷ് ചെയ്താൽ മതി ഈ ഷോട്ട്, അങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷേ ആ മൈന്യൂട്ട് കാര്യങ്ങളിൽ ആ ഫുൾ ഷോട്ടിൻ്റെ ഇമ്പാക്റ്റ് മാറും. ഷാജി സാർ ഇത്ര ആക്ഷൻ പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ആ എക്സ്പീരിയൻസിൻ്റെ ഗുണം നമുക്ക് ആസ് എ പെർഫോമർ കിട്ടും. ഗോപാലൻ സാർ ആക്ച്വലി പ്രൊഡ്യൂസറാണെങ്കിലും ഗോപാലൻ സാർ അങ്ങനെ ഒട്ടും ഇൻ്റർഫിയർ ചെയ്യാറില്ല. ആസ് എ പ്രൊഡ്യൂസറൊന്നും ഒരിക്കലും അങ്ങനെ സെറ്റിൽ ഞാൻ ഇതിനു മുമ്പ് കായംകുളം കൊച്ചുണിയിലൊക്കെ വർക്ക് ചെയ്തപ്പോഴും സാർ ഒരിക്കലും സെറ്റിലൊന്നും വരാറേ ഇല്ല. സാർ അതിൽ ഒരിക്കലും ഇടപെടാറില്ല. ഇതിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സാറിൻ്റെ കൂടെ സെറ്റിലൊക്കെ സംസാരിക്കാനൊക്കെ പറ്റി, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. പിന്നെ സാർ ഒരു നോർമൽ ആക്ടറെ പോലെ തന്നെ അഭിനയിക്കുകയും ചെയ്തു, നന്നായിട്ട് അഭിനയിച്ചു.
എൻ്റെ ഒരു ചെറിയ സീക്വൻസ് ഉണ്ട് സാറുടെ കൂടെ, അതെന്താണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്, അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഗോപാലൻ സാറുടെ കൂടെ ആക്ടും കൂടി ചെയ്യാൻ പറ്റി. ഓണത്തിന് വരുന്നത് ഇതുപോലത്തെ ഒരു കേരളത്തിൻ്റെ ചരിത്ര സിനിമയാണ്. അത് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണേണ്ട എക്സ്പീരിയൻസ് തന്നെയാണ്. അതിൻ്റെ വിഷ്വൽസും ടെക്നിക്കൽസും സൗണ്ടും മ്യൂസിക്കും ഒക്കെ അതുപോലെയാണ്. ഓരോരോ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസസും അങ്ങനെ ഭയങ്കര ലാർജും ഭയങ്കര ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസസ് ഒക്കെ ഉണ്ട്. അതല്ലാണ്ട് ഒരു ഫെസ്റ്റിവൽ മൂഡിൽ എല്ലാവരും കൂടി ഒരുമിച്ച് തിയേറ്ററിൽ പോയി ആ ലോകത്തിലേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ആവുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ, എല്ലാവരും കൂടി കാണുന്നതിൻ്റെ ഒരു ഫീല് വേറെ ആയിരിക്കും. അത് ഈ സിനിമയ്ക്ക് നൽകാൻ പറ്റും. അപ്പോൾ അത് ആസ് എൻ ഓഡിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളത് തന്നെയാണ്. തിയേറ്ററിൽ പോയിട്ട് കുറേ ആൾക്കാരുടെ കൂടെ ഇരുന്ന് ഒരു ഫെസ്റ്റിവൽ പോലെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു കഥയും കൂടിയാണത്.